ഹായ് ഓൾ, ജിംസ് കോക്ക്. പടവെട്ട് റൈറ്റർ ഡയറക്ടർ ലിജു കൃഷ്ണ. അദ്ദേഹം തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. പക്ഷേ ഒരു നാടകം പോലെയല്ല അദ്ദേഹം ഈ സിനിമ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, പല കൊടികുത്തിയ സംവിധായകരും ഇപ്പോഴും സിനിമ എന്ന് പറഞ്ഞ നാടകം പോലെ എടുത്തു വെക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം നാടകത്തിൻ്റെ എല്ലാ നല്ല വശങ്ങളും ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇദ്ദേഹം ലൈറ്റ് യൂസ് ചെയ്ത രീതി, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത രീതി, അതുപോലെ തന്നെ ആർട്ട് എടുത്ത് പറയണം. ആർട്ട് കംപ്ലീറ്റ്ലി സിനിമയായിട്ട് ഇഴുകിച്ചേർന്ന ഒരു തരത്തിലും സാധാരണ നമുക്കറിയാം സെറ്റിട്ട പോലെ ഫീൽ ചെയ്യുന്ന സിനിമ. പക്ഷെ ഇതിലൊരുപാട് ആർട്ടിന് നന്നായിട്ട് വർക്കിംഗ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് തീരെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പോകുന്നത്. പിന്നെ ഈ സിനിമ വളരെ സ്ലോ പേസിങ്ങിനെ തുടങ്ങുന്ന ഒരു യാതൊരുവിധ സ്പൂൺ ഫീഡിങ് പരിപാടി ഒന്നുമില്ല. ഒരു നോവലൊക്കെ വായിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പേജസ് വായിക്കുമ്പോൾ ഒന്നും എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവില്ല. അതുപോലെ തന്നെ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് പതുക്കെ ഇങ്ങനെ റിവീൽ ചെയ്ത് നിവിൻ്റെ ക്യാരക്ടറൊക്കെ നല്ല ഡെപ്ത്തുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് കൊടുത്ത ലേയേഴ്സ് ഒക്കെ കിടുവായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതിലെ ഡയലോഗ്സ് വളരെ വളരെ ഡെപ്ത്തുള്ള ഡയലോഗ്സാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ എസ് എ ഹോൾ ഈ സിനിമ കൊണ്ടുപോകുന്ന മൂഡ് പലപ്പോഴും റിയലിസ്റ്റിക്കായിട്ട് ഇങ്ങനെ തോന്നുന്ന സമയത്ത് വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പല സംഗീതങ്ങൾ അദ്ദേഹം സമന്വയിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് ലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, റെയിന്, അതുപോലെ സ്കോറ് ഗോവിന്ദ് വസന്ത ഗംഭീര അടിച്ചിട്ടുണ്ട്. സോങ്സും സ്കോറ് സൈലൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സീൻസ് മാറുമ്പോൾ ഇപ്പോൾ എൽക്കട്ട് ജാക്കറ്റ് പരിപാടി, അങ്ങനെ മൊത്തത്തിൽ വളരെ ഒരു ഒരു എസ് എ ഹോൾ ഒരു സിനിമ എന്ന നിലയ്ക്ക് വളരെ ഈസ്തെറ്റിക്കലി ഗംഭീരമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ഈ കഥയുടെ സെറ്റിംഗ്, ഈ സിനിമയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് കണ്ണൂർ, മട്ടന്നൂർ, മാലൂർ, കുയ്യാലി ആ ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നാടിൻ്റെ ഒരു പരിച്ഛേദം ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കറിയാം തെയ്യം, കണ്ണൂർ കല്ല്, അവിടുത്തെ വളരെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ. പക്ഷേ അതേസമയം പൊളിറ്റിക്കലി ഭയങ്കര വയലൻസ് നടക്കുന്ന സ്ഥലമാണ്, അതും സിനിമയിൽ പറഞ്ഞുകൊണ്ട്. ഇത് ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. പക്ഷേ ഇതിനകത്ത് സാറ്റയർ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിൽ ഷമ്മി തിലകൻ്റെ ഒരു കഥാപാത്രമുണ്ട്, നേതാവ്. നേതാവിൻ്റെ കഥാപാത്രം ശരിക്കും ഒരു കാരിക്കേച്ചർ കൈൻഡ് ഓഫ് കഥാപാത്രമാണ്. വില്ലനാണ് അറ്റ് ദ സെയിം ടൈം, അങ്ങനെയാണ് ഇദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത്. ഷമ്മി തിലകൻ്റെ പെർഫോമൻസ് തിലകൻ തന്നെ, അതിൽ കൂടുതലും പറയണ്ടല്ലോ. അങ്ങനെയാണ്. പിന്നെ നിവിൻ പോളിയുടെ ക്യാരക്ടർ, നിവിൻ പോളിയുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാവാൻ നമുക്ക് കുറേ സമയമെടുക്കും. അതാണ് അതിൻ്റെ ലേയേഴ്സ് അത്രയും ഗംഭീരമാണ്. അദ്ദേഹം ആരാണ് എന്താണെന്ന് ഞാൻ ഇതിൽ പറയുന്നില്ല. പക്ഷേ അതിന് ഡയറക്ടർ കൊടുത്തിരിക്കുന്ന മാനങ്ങൾ അത് ഗംഭീരമാണ്. എന്നാൽ താൻ കേസ് കൂടെ നമ്മൾ കണ്ട സമയത്ത് അതിലൊരുപാട് നമുക്കറിയാത്ത ഒരുപാട് പരിചിതരല്ലാത്ത ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ നമുക്ക് കാണാം, അത് ഈ കുടുംബശ്രീ അയൽക്കൂട്ടം അങ്ങനെയുള്ള ആളുകളെ പിടിച്ച് ട്രെയിൻ ചെയ്ത് അഭിനയിപ്പിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ റിസൾട്ട് കിട്ടും, അതായത് ആ നാട്ടിലെ ആ നാട്ടിൻ്റെ ആൾക്കാർ. പിന്നെ സ്ലാങ് പിന്നെ ഷൈൻ ടോം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം സ്ലാങ് ഓക്കെയാണ്. ഷൈൻ ടോമിൻ്റെ സംസാരം പിന്നെ അറിയുള്ളൂ, ഷൈൻ ടോം ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഷൈൻ ടോമിൻ്റെ ക്യാരക്ടർ അഭിനയ പുള്ളിയുടെ പിന്നെ പറയണല്ലോ, റേഞ്ചാണ്. പിന്നെ ഇതിൽ ഹീറോയിനായിട്ട് അഭിനയിച്ച അതിഥി ബാലൻ, ദീപ നിഷാന്തിനെ പോലെയുണ്ട് ഇതിൽ കാണാൻ. കറക്റ്റ് കാസ്റ്റിംഗ് ആണ്. വെറുതെ രജിഷ വിജയനെ മറ്റേ വിമല രാമനെ ഒന്നും കൊണ്ടുവരില്ല, വിമല രാമല്ല, നിഖില വിമല് ഒന്നും അതൊന്നും എടുത്തില്ല. കറക്റ്റ് കാസ്റ്റിംഗ് ആണ്. അതായത് ഡയറക്ടർ എവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇതൊരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവണം, ഈ സിനിമ പിന്നെ ബോക്സ് ഓഫീസിൽ തൂക്കിയടിക്കണം എന്നൊന്നും വിചാരിച്ച സിനിമയില്ല. എന്ന സിനിമ കണ്ടെത്താൻ മനസ്സിലാവും വളരെ ഈസ്തെറ്റിക്കലി ഒരു ആർട്ട് എന്ന നിലയ്ക്കാണ്. ആർട്ട് ഫോർ ആർട്ട് സേക്ക് അങ്ങനത്തെ പരിപാടിക്ക് എടുത്ത സിനിമയാണ്, അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എടുത്ത സിനിമയാണ്. നിവിനെ നമുക്കറിയാം, കുറച്ച് നാളായിട്ട് അദ്ദേഹം ഫിസിക്കലി കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിലെ ക്യാരക്ടർ ആപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ അടുത്ത അടി, ഇതിൽ കുറേ റിഡിക്യുലർ ചെയ്യുന്ന സീൻസൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കഥ, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി, കാര്യങ്ങൾ വളരെ കിടുവായിട്ടാണ് നിവിൻ അഭിനയിച്ചത്. നല്ല രസം. നിവിനെ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, മഹാവീരർ കണ്ട സമയം നിവിൻ്റെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാം എന്തോ ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. താടിയൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് നല്ല സ്വാഗും ഉണ്ട്, വളരെ നീറ്റായിട്ട് നിവിൻ റോൾ ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൽ വിജയരാഘവനുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, തൊഹ. പിന്നെ രമ്യ സുരേഷ് അവർ നല്ല ആക്ട്രസ്സാണ്, അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ക്യാരക്ടേഴ്സിൻ്റെ ചെയ്ത ആളുടെ ഇമ്പോർട്ടൻസ് അല്ല, എല്ലാവരെയും കൊണ്ട് നന്നായി ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ജാഫർ ഇടുക്കി ഒരു സീനിൽ വന്ന് പോകുന്നുണ്ട്, അതൊരു നല്ലൊരു കോമഡി സീനായിരുന്നു. ജാഫർ ഇടുക്കി അറിയാലോ, ഇതുപോലത്തെ ഹൈറേഞ്ച് സ്റ്റാറാണ്, ഹൈറേഞ്ച് പടങ്ങളിലൊക്കെ അദ്ദേഹം എല്ലാത്തിനുമുണ്ട്. ഫൈറ്റ് കൊറിയോഗ്രാഫി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിവിൻ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തടിയുള്ള ക്യാരക്ടറാണ് ഇതിനകത്ത്, തടി ആവശ്യമുള്ള ക്യാരക്ടറാണ്. പക്ഷേ തടിയൊന്നൊരു വിഷയമല്ല, കാരണം അദ്ദേഹം അങ്ങ് ആ രീതിക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ആ ഒരു സ്വാഗ്, തടി ഉണ്ടായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ലാലേട്ടനെ കാണിക്കുന്നൊരു കൈൻഡ് ഓഫ് സ്വാഗ് ഉണ്ടല്ലോ, തടി വെച്ചിട്ടുള്ള ഇടി പരിപാടി, അതൊക്കെ തന്നെ ഇതിൽ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇൻ്റർവെല്ലിന് ശേഷം കൂടുതലും ഫോക്കസ് ചെയ്ത് ഈ പൊളിറ്റിക്കൽ സിനാരിയോയ്ക്ക് അകത്താണ്. പിന്നെ ക്ലൈമാക്സ് കംപ്ലീറ്റ്ലി ഒരു പ്ലേ, ഒരു തിയേറ്റർ സ്റ്റഫ് പോലെ എടുത്തു വെച്ചിരിക്കുന്നത്, അതായത് ഒരു ഒരു ഒരു
സെറ്റിനകത്ത് അതിനകത്ത് വന്നിട്ട് ആളുകൾ പെർഫോം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതിനിപ്പോൾ മ്യൂസിക് സോങ്സ് ഇങ്ങനെയൊക്കെ വന്നിട്ട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ കയറി കയറി വരുന്നു. അങ്ങനെ ഒരു ടിപ്പിക്കൽ തിയേറ്റർ പരിപാടിയാണ് ക്ലൈമാക്സ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ചില സ്ഥലത്ത് ഭയങ്കര റിയലിസ്റ്റിക് ആണ്, ചില സ്ഥലത്ത് ഭയങ്കര സിനിമാറ്റിക് ആണ്. അതേസമയം ക്ലൈമാക്സിൽ വരുന്ന സമയത്ത് ഒരു ആർട്ട് സ്റ്റഫ്, ഒരു ഈസ്തറ്റിക് സ്റ്റഫ്, ഒരു നാടകം കണ്ട ഒരു പരിപാടി, അങ്ങനെ ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ആസ്വദിക്കാൻ പറ്റുമെന്ന് ഐ എം നോട്ട് ഷുവർ. ബട്ട് പേഴ്സണലി ഞാൻ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസിൽ ഇത് പെടുത്താൻ പറ്റും. കാരണം ഇതൊരു വർക്കാണ്, ഒരു ആർട്ട് എന്ന നിലയ്ക്ക് ഒരു വർക്കാണ്. പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഇതിൽ വെക്കണ്ട എന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി നോക്കിയ ആളോട് പറയാനുള്ളത്, അങ്ങനെ തടയാൻ കഴിയില്ല ഒരാളെ. അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടും കാര്യമില്ല.